ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നമ്മളെ യൂണിവേഴ്സിറ്റിയിലേക്കൊന്ന് പോകുവാന്ന്, നമ്മളെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. അപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റിയും കാഴ്ചകളെല്ലാം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ കീപ് വാച്ചിങ് ഗൈസ്. നമ്മൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, ആളുകളൊക്കെ പോകുന്നു വരുന്നൊക്കെ ഉണ്ട്, നമ്മളെ ബസ് മാത്രം എത്തുന്നില്ല. ആൻഡ് ഫൈനലി ഒരു KSRTC ബസ്സൊക്കെ കിട്ടി നമ്മൾ കയറിയിരുന്നു. പക്ഷേ കട്ട പോസ്റ്റായിരുന്നു, വഴി മൊത്തം ബ്ലോക്കാണ്, നല്ല മഴയും ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ മുക്കിയും മുളിയെന്ന് പറഞ്ഞ കണക്ക് നമ്മൾ കാനങ്ങാടെത്തി. ഓൾമോസ്റ്റ് റോഡിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വെയിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊന്നും പറ്റൂലായിരുന്നു. നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ ഇത് മണിക്കൂറുകളായി ഈ ലോറിയെ തന്നെ കയറ്റി വിടാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം അടുത്തത് നമ്മളാണ്. നമ്മൾ സ്റ്റുഡൻസ് ആണെന്ന് മനസ്സിലായിട്ടും നമ്മളെ അഡ്രസ്സും ഡീറ്റെയിൽസും ID കാർഡും എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ച് എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതിയെടുത്തിട്ടാണ് നമ്മളെ അങ്ങ് അകത്തേക്ക് കടത്തി വിട്ടത്. ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ അകത്തേക്ക് കയറ്റി വിടൂ. അപ്പം വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ, ID കാർഡും കയ്യിലെടുത്തിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. ഇത് കണ്ടാലേ നമ്മളെയൊക്കെ അകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ. ഇതാണ് നമ്മളെ മൾട്ടി പർപ്പസ് ഹാള്. ഇവിടെയാണ് യൂണിവേഴ്സിറ്റിയിലെ മിക്ക പ്രോഗ്രാംസും നടക്കാറ്. ഇപ്പം ബസ്സൊക്കെ കയറ്റിയിട്ട് നല്ല വിജനംബിച്ച് പോയിട്ടുണ്ട്, കാണാനുള്ള ഭംഗി തന്നെ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് നമ്മളെ പ്രോഗ്രാംസിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തത്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പം നമ്മളെ യൂണിവേഴ്സിറ്റിയിലെ മെയിൻ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പോലെ കങ്കമ്മ ഫെസ്റ്റിൻ്റെ സമയത്തുണ്ടായ ഒരു വൈബാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ആ ടൈമിലെടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. എല്ലാ സ്റ്റുഡൻസിൻ്റെയും മെയിൻ വൈബാണ് ഈ പ്ലേസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതാണ് ഇപ്പം ഇതുപോലെ പട്ടികൾ കയറി നിരങ്ങുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ മതിലിൻ്റെ അകത്ത് കാണുന്നതാണ് ഗേൾസ് ഹോസ്റ്റല്. അങ്ങ് ദൂരെ കാണുന്ന ബിൽഡിങ്ങും ഗേൾസിൻ്റെ തന്നെ ഹോസ്റ്റലാണ്. ഇതാണ് മെയിൻ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകേണ്ടത്. പക്ഷേ ഞങ്ങൾക്കിഷ്ടം ഈ സൈഡ് റൂട്ടാണ്. ഇതിലെ കൂടി പോയാൽ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് നമ്മളെ വിചാരം. അങ്ങനെയാണെന്ന് ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അപ്പോൾ ഇത് ഫുൾ കാട് കയറി കിടക്കുകയാണ്. കാടും ചെളിയെന്ന് പറഞ്ഞിടക്ക് നമ്മൾ ഇത് ഈ വഴിയിൽ വന്ന് പെട്ട് പോയിട്ടായില്ലത്. പക്ഷേ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവട്ടെ. ഇനിയും ശരിക്കും യൂണിവേഴ്സിറ്റിയിലകത്ത് നല്ല കാഴ്ചകളാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസ് ഉണ്ട്. അതൊക്കെ കാണിച്ചുതരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തത്. പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവരിതേത് കാട്ടുമൂലയിലേക്കാണ് പോകുന്നത് എന്ന്. ആക്ച്വലി ഇതൊരു മലപ്രദേശമാണ്. ഒരു മലര ഏരിയ മൊത്തം ഒരു ഏകദേശം ഒരു 340 acres നമ്മളെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പം ഏറ്റവും അറ്റത്തായിട്ടാണ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലത്. അവിടേക്ക് ഇതുപോലെ കാടും മലയും കയറി ഇറങ്ങിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നേരെ റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊന്നും അവിടെ എത്തലുണ്ടാവില്ല. ഓക്കെ, നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണിത്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈപ്പ് വാഴനെ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ശരിക്കും വാഴ ഇനി അത് ഗാർഡനിൽ വെക്കുന്നതാണെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പണി ഫൈനലായിട്ട് ഇപ്പോൾ കഴിഞ്ഞതേ ഇല്ലും. നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് ആ ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടും. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ രണ്ടും സൈഡായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറേ കാലത്തിന് ശേഷം അതിങ്ങനെ നടക്കുന്നത് തന്നെ. അതുകൊണ്ടില്ല എല്ലാ ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. അങ്ങ് കാണുന്നത് എന്തോ വാട്ടർ ടാങ്കിൻ്റെ ആ മറ്റേ പണി നടക്കുന്ന ഇതാണ്. നമ്മൾ ഇവിടുന്ന് മാർച്ചിൽ ആ ടൈമിലെ ആ പണിയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ രൂപത്തിലായത്. ഈ ബിൽഡിങ്ങിൻ്റെ പിറകെ വശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. ഇത് പുതിയ ബിൽഡിംഗ് ആണ്. ഇവിടെ ഏത് കോഴ്സാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ഓർമ്മയില്ല. മലയാളമാണെന്ന് തോന്നുന്നു. നടന്ന് നടന്ന് നമ്മളിപ്പോൾ
യൂണിവേഴ്സിറ്റിയുടെ മെയിൻ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾക്ക് വേണ്ടത് സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് EVS. സോ ആ സൈഡിലാണ് ലാബും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡ് ഇയർ ക്ലാസ്സാണ്. നേരെ പിറകോട്ട് നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ക്ലാസ്സാണ്. ഇതാണ് ഓഫീസ് ആൻഡ് ഇതാണ് നമ്മളെ സെക്കൻഡ് MSc EVS ക്ലാസ്. കാണുമ്പോൾ തന്നെ നൊസ്റ്റ് പഠിക്കുന്നു. ആരും ഇപ്പം ആ ഒരു മാർച്ച് മാസത്തിന് ശേഷം ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ആയതിന് ശേഷം നേരിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഓഫീസ് പോയപ്പോഴാണ് ഒരുപാട് ആപ്ലിക്കേഷൻ ഫോംസും ഇതുപോലെ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ട് വേണം പോവാൻ എന്ന് ഓർഡർ കിട്ടിയത്. സോ ഞാൻ ഇരുന്ന് നോവൽ എഴുതുന്ന പോലെ എഴുതുകയാണ്. ഇപ്പം എൻ്റെയും അവളുടെയും ആപ്ലിക്കേഷൻ ഫോമും ലെറ്റേഴ്സൊക്കെ ഞാൻ തന്നെയാണ് എഴുതിയത് ആൻഡ് ഫൈനലി. അപ്പോൾ എല്ലാ പേപ്പേഴ്സും ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ HOD സൈൻ വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ HOD കാണാണ്ട് HOD കൂടി വീഡിയോ എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ, ബട്ട് HOD എന്നെ കണ്ടു. വൈ ഹമീദ് ഓൾവേസ് യൂസിങ് ഫോൺ എന്ന ക്വസ്റ്റ്യൻ കേട്ടെങ്കിലും സാർ നമുക്ക് സൈനൊക്കെ തന്നു, നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ലൈബ്രറിയിലേക്ക് പോകണം. സിന്ധു എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ് ലൈബ്രറി. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഡ്യൂ ഉണ്ടോ, പൈസ ഇനിയും അവിടെ ബുക്ക് എടുത്തതിൽ അടക്കാനുണ്ടോ എന്നല്ലാന്ന് ഇനി നോക്കേണ്ടത്. അതായത് ഡ്യൂ സർട്ടിഫിക്കറ്റ് വാങ്ങണം, അങ്ങനത്തെ കുറച്ച് ചടങ്ങുകൾ ബാക്കിയുണ്ട് ലൈബ്രറിയിൽ നിന്ന്. സോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്.
ലൈബ്രറിയിലും നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ കയ്യിൽ പേപ്പേഴ്സൊക്കെ കണ്ടപ്പോൾ തന്നെ ആവശ്യം മനസ്സിലായതുകൊണ്ട് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ഡീറ്റെയിൽസ് ചോദിച്ച് അവിടെ എൻ്റർ ചെയ്തത് മാത്രം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി ലൈബ്രറി. അപ്പോൾ നമ്മളെ കാത്ത് നിൽക്കുന്ന രണ്ട് പേരാണ് അവിടെ. വീഡിയോ ആണെന്ന് മനസ്സിലായത് ഞെട്ടി ഓടുന്നുണ്ട്. തന്നെ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഐ ഡി കാർഡ് ഇവിടെ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമ്മൾ ചലാനൊക്കെ വാങ്ങി ഫില്ല് ചെയ്യുന്നുണ്ട്. ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒരുപാട് നടക്കണം. അതുപോലെ തന്നെ അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഭയങ്കര പണിയായിരുന്നു അവിടെ പോയി. പിന്നെ ലൈബ്രറിയിൽ നിന്ന് നമ്മളെ ഡ്യൂ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തായാലും ഒരുപാട് ലേറ്റ് ആവുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനൊന്ന് ഫ്രഷ് റൂം വാഷ്റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ വാഷ്റൂം. എല്ലാ അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം 4:30 നമ്മൾ സ്റ്റിൽ ലൈബ്രറിയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെയും നമ്മളെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇവരൊരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രണ്ട് പേരെ ബാങ്കിലേക്ക് വിട്ട് ചലാൻ്റെ പൈസയും റെസീറ്റും ഒക്കെ അടപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ DSWനെ കാണാൻ വേണ്ടി പോവുകയാണ്. DSW ഒന്നെങ്കിൽ കാവേരി അല്ലെങ്കിൽ ഗോദാവരി, എവിടെയാണെന്ന് നമുക്ക് കൺഫേം ആയിട്ട് അറിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഗോദാവരിയിലേക്കാണ് പോയത്. നമ്മളെല്ലാം പാസ് ഔട്ട് ആക്കിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ വാഴക്കൃഷിയാണ്. നമ്മളെക്കാളും മിച്ചം വാഴക്കൃഷിയാണെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിക്കാർ ഇപ്പം വാഴക്കൃഷിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് DSWനെ കാണണം. DSWൻ്റെ അടുത്തു നിന്നും ഒരു സൈൻ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് സൈഡായി ഓൾറെഡി. ഇനി DSWനെ കാണാൻ വേണ്ടിയിട്ട് കാവേരിയിലേക്കാണ് പോകേണ്ടത്. ബട്ട് നമ്മൾ നേരെ പോയത് ഗോദാവരി എന്ന് പറയുന്ന ബിൽഡിങ്ങിലായിരുന്നു. അവിടെ കുറേ ഇല്ലാത്ത DSWനെയും സെർച്ച് ചെയ്ത് കുറേ സമയം അവിടെ വേസ്റ്റ് ചെയ്ത്. പിന്നെ സമയം 5 കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഫാക്കൽറ്റീസും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം 5:10. രാവിലെ എത്ര മണിക്ക് ശേഷം? 11:00 ഇവിടെ ലാൻഡ് ചെയ്ത് നമ്മൾ. 5:45 ഇപ്പം 5:45 ഇപ്പോൾ തിരിച്ചു പോകുന്നത്. എന്നിട്ട് ആവശ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, അത്രയെന്നാണ് അതിശയം. അപ്പോൾ ഇനി നമ്മൾ HOD നവംബർ 2 അവൈലബിൾ ആവുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ഇനി നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ കച്ചകെട്ടി വരണം. അപ്പോൾ ഈ വ്ളോഗിന് ഒരു 2nd കൂടി പ്രതീക്ഷിക്കാം. മീൻസ് നമുക്ക് ഒന്നുകൂടി വരേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ TC കിട്ടിയിട്ടില്ല, CC കിട്ടിയിട്ടില്ല, കോഷൻ ഡെപ്പോസിറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും കിട്ടിയിട്ട അപ്പം നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അതായത് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കൊരു മനുഷ്യനെ കണ്ട് നടന്ന് നടന്ന് കാല് വേദനിച്ചിട്ട് ഷോ ഒരു കൈവ പിടിച്ചിട്ടൊക്കെ നടക്കുന്ന അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ വരുന്നവർ ഒരു വണ്ടിയോ ഓട്ടോ ഒക്കെ ആക്കിയിട്ടൊക്കെ വരാൻ ശ്രമിക്കുക. നടന്ന് നടന്ന് നമ്മൾ മെലിഞ്ഞു പോയി. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററിൽ എത്തും. നമ്മളൊക്കെ ഫോട്ടോഷൂട്ടെല്ലാം നടത്തുന്ന ഒരു പ്ലേസ് കാണിച്ചു തരാം. അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത്, ഏറ്റവും സെൻറ്ററിൽ വരുന്നത്. ഇവിടെ കിടന്നിട്ടും ഇരുന്നിട്ടും ഇല്ല എല്ലാ പോസിലുള്ള ഫോട്ടോസും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ റോഡിൽ കൂടി നമ്മളിപ്പോൾ നടന്നു കഴിഞ്ഞു ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങ കാണുന്നതാണ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് നർമ്മദ. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കും. ഒരു യൂണിവേഴ്സിറ്റി വ്ളോഗ്. ഇതൊന്ന് നോക്ക്, ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി പ്ലേസ് കാണിക്കാനുണ്ട്, അതായത് കുറച്ച് സ്റ്റെപ്പുകൾ. സ്റ്റെപ്പല്ല, സ്റ്റെയർ കേസ് അല്ലേ. ലക്ഷ്മി ബൈ. നമുക്ക്
ഓക്കേ ഇനി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ പറ്റൂ. ഒരു മനുഷ്യൻ ഇവിടെ വികലാംഗയായിപ്പോയി. ഓക്കെ വെൾക്കാൻ വെൾക്കാൻ സാധ്യതയുണ്ട്, വെൾക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നേരത്തെ രാവിലെ വരുമ്പോൾ കണ്ട വാട്ടർ ടാങ്ക്. എന്തോ ഇവിടെ പണിയുന്നുണ്ട്, ഇവിടെ ഫുൾ ടൈം പണിയാണ്. ബംഗാളികൾക്കൊക്കെ ആയുഷ്കാലം പണിയാണ് ഇവിടെ. ഓക്കെ നമ്മൾ വന്ന അന്ന് മുതൽ 2 വർഷമായിട്ട് ഇവിടെ ഓരോ ബിൽഡിംഗ് ഇങ്ങനെ കെട്ടി കെട്ടുന്നു പൊളിക്കുന്നു കെട്ടുന്നു പൊളിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം ജോലിയില്ലാത്തവരൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി ആയിട്ട് സമീപിച്ചാൽ ആയുഷ്കാലം മൊത്തം ഉള്ള പണി ഇവിടെ ലഭ്യമാണ്. ഇത് ഏറ്റവും മേലെ നില വ്യൂ ആണ് യൂണിവേഴ്സിറ്റിയിലെ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോണിൽ പക്ഷേ ഒരു ക്ലാരിറ്റിയും കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ, ഇപ്പം ഓണം സെലിബ്രേഷനൊക്കെ ആണെങ്കിൽ സാരി ഉടുത്ത ടീമിനൊക്കെ ഒന്നെങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച സെൻറ്ററിലായിരിക്കും കാണാൻ വേണ്ടി പറ്റല് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയിലുള്ള ആരെങ്കിലും ഇതൊക്കെ കാണുന്നെങ്കിൽ അവർക്കൊക്കെ ഒരു നൊസ്റ്റു ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അതുമല്ല യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് അങ്ങനെ ആരും പെർമിറ്റ് ചെയ്യൂല, അതുകൊണ്ട് തന്നെ പുറത്തുള്ളവർക്കൊക്കെ ഒന്ന് കാണാനും പറ്റിയ അവസരം ഉണ്ടായിക്കോട്ടെ എന്ന്. യൂണിവേഴ്സിറ്റി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക് യു.